ഇന്നത്തെ ചന്ദ്രികയിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ മൗലവി ഹുസൈൻ മടവൂർ സാഹിബിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന ന്യൂസിനെതിരെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കാട് ഉസ്താദിൻ്റെ മൂന്ന് ചോദ്യങ്ങളും ഒരു വെല്ലുവിളിയും നമുക്ക് പരിശോധിക്കാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഫേസ്ബുക്കിലൂടെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളെ കൊണ്ട് നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഞായറാഴ്ച ചന്ദ്രികയിൽ വന്ന വാർത്ത. ഹുസൈൻ മടവൂർ പറയുന്നു, ചരിത്ര പുരുഷന്മാരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കരുത്. ഈ വാർത്തയ്ക്കെതിരെ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ മൂന്ന് ചോദ്യങ്ങളും ഒരു വെല്ലുവിളിയും. ഒന്നാമത്തെ ചോദ്യം, മക്കയിലും മദീനയിലും വഹാബിൻ ആളുകൾ ഒരുപാട് സ്മാരകങ്ങൾ, ചരിത്ര ശേഷിപ്പുകൾ തച്ചുപൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അത് ആ ചരിത്ര വായന സുന്നികൾ വായിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒന്ന് കേട്ടു നോക്ക്. വിശുദ്ധ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലും വിശുദ്ധ മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖയിലും തച്ച് തകർത്ത് തരിപ്പണമാക്കി എന്ന സുന്നി ചരിത്ര വായന തെറ്റാണ്. രണ്ടാമത്തെ ചോദ്യം, മക്കയിലും മദീനയിലുമായിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ ഈ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആളുകൾ കൊന്നിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. ഈ ചരിത്ര വായന സുന്നികളായി ഞങ്ങൾ വായിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? കേട്ടു നോക്ക്. അദ്ദേഹം പറയുന്നു, നിരവധി അനവധി അള്ളാഹുവിൻ്റെ കേട്ടു നോക്ക് ആരിഫീങ്ങളും സൂഫിയാക്കൾ ഉൾപ്പെടെയുള്ള വിശുദ്ധ മക്കയിലും ത്വായിഫിലുമൊക്കെ ഉണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരെ കൊന്നിട്ടുണ്ട്. അതേ സമയത്ത് മൂന്നാമത്തെ ചോദ്യം, മുത്തുനബിന്റെ വീട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്, അതിനെ കക്കൂസ് അതുപോലെ പല കാര്യങ്ങളുമാക്കി മാറ്റി. ഈ ചരിത്ര വായന ഞങ്ങൾ വായിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഹമീദ് ഫൈസി അമ്പലക്കാട് ഉസ്താദ് ചോദിക്കുന്നുണ്ട്. കേട്ടു നോക്ക്. മുത്തുനബിന്റെ വീട് കാലം ലോക മുസ്ലിം സമൂഹം പാവനമായി സൂക്ഷിച്ചു പോന്ന പരിശുദ്ധമായ ഭവനം കേൾക്കണ്ടല്ലോ, തച്ച് തകർത്ത് തരിപ്പണമാക്കിയത് പൊളിച്ചു മാറ്റി മുത്തുനബിന്റെ വീട് തെറ്റാണോ? ല്ലോ മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ പൊളിച്ചു മാറ്റി, അത് ആ ചരിത്രം വായിക്കാൻ പാടില്ല എന്നാണോ? ഒരുപാട് പണ്ഡിതന്മാരെ കൊല ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, മുത്തുനബിന്റെ വീട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്, ഈ ചരിത്ര വായന സുന്നികളായി ഞങ്ങൾ വായിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഗൗരവമായ ചോദ്യങ്ങളാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട അമ്പലക്കടവ് ഉസ്താദിൻ്റെ ഒരു വെല്ലുവിളിയാണ്. എന്താണ് ആ വെല്ലുവിളി? ഈ ചരിത്ര വായന ഒന്നിക്കൽ ഞങ്ങൾ വായിക്കാൻ നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ ഞങ്ങൾ കേൾക്കുക, തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലക്കാട് ഉസ്താദിൻ്റെ ഒരു വെല്ലുവിളി. അതൊന്ന് കേട്ടു നോക്ക് സഹോദരങ്ങളെ. ചരിത്ര വായനയ്ക്ക് തയ്യാറാണ്? ഞങ്ങൾ തയ്യാറാണ്. ചരിത്ര വായന നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വായിക്കാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുക, ശരിയായ വായന ഞങ്ങൾ കേൾക്കട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ വായിക്കാം, നിങ്ങൾ കേൾക്കുക, എവിടെയാണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കണം. ഓക്കെ. ചരിത്രം വളരെ കൃത്യമാണല്ലോ, വളരെ വ്യക്തമാണല്ലോ, രേഖപ്പെടുത്തപ്പെട്ടു. അതിൽ ആർക്കും ഒരു കൃത്രിമവും കാണിക്കാൻ കഴിയില്ല. ഉണ്ടല്ലോ, വളരെ പ്രസക്തമായൊരു വെല്ലുവിളിയാണ് ചരിത്രം. അത് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്, എനിക്കോ നിങ്ങൾക്കോ മാറ്റിത്തിരുത്താൻ കഴിയില്ല. ആ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളാണ് റഹ്മത്തുള്ള ഖാസിമി മുത്തേടം ഉസ്താദ് തെളിവ് സഹിതം ഡാറ്റാ ബേസിക്കായി അത് പൊതുസമൂഹത്തിന് അവതരിപ്പിച്ചത്. അപ്പം ഇവിടെ സലഫി വിഭാഗം ആകെ വെപ്രാളത്തിലാണ്, പേടിയിലാണ്, വേജാറിലാണ്. അവർ ഖാസിമിക്ക് മറുപടി പറയുന്ന ആളുകളൊക്കെ ഖാസിമി ഉസ്താദ് ഷിയാക്കാരനാണ്, അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം അങ്ങനെയാണെന്ന് ഖാസിമി ഉസ്താദ് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു എന്നതല്ലാതെ ഖാസിമി ഉസ്താദ് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്ക് തെളിവ് സഹിതം മറുപടി പറയാൻ ഈ സലഫികളുടെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഈ ബിദഅത്തിൻ്റെ ആളുകൾ വഹാബി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ആളുകൾ തന്നെയാണ് ഇവിടെ രാജ്യത്തുള്ള ഭീകരവാദികളും തീവ്രവാദികളും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട്, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അത് സുന്നികളായ ആളുകളാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അന്ന് സ്വഹാബത്തിനേക്ക് കാണിച്ചു കൊടുത്ത മതം ഏതാണോ, ആ ഇസ്ലാം ഏതാണോ, ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആളുകൾ ഇന്ന് സുന്നികളാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇനിയും കാണാം ദുആ വസിയ്യത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.